നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും നിറഞ്ഞൊരു പുതുവത്സരം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും എന്തെല്ലാം കാര്യങ്ങൾ അലാലായിട്ട് വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നല്ല റാഹത്തോടെ അടുത്ത വർഷം എന്നല്ല നാളെ മുതലുള്ള നമ്മുടെ പുതിയ പുതിയ പുലരികളെല്ലാം നല്ല നല്ല രീതിയിലാവട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയവരുണ്ട്, അവർക്കെല്ലാം ഈ പുതുവർഷം നല്ലൊരു രീതിയിലാവട്ടെ. എന്ന് വെച്ചാൽ കൂടുതൽ അങ്ങ് ആഘോഷിക്കാനൊന്നും നിൽക്കണ്ട, കാരണം നമുക്ക് ആയുസ്സിൽ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കൂടിയിക്കല്ല, അടുത്ത പുതുവത്സരത്തിൽ നമ്മളിതിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളോരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വെക്കപ്പെടാണ്. ഇനി തുടങ്ങണമെന്നുണ്ട്, നാളെ തുടങ്ങാം. നാളെ ലോട്ടറിക്കാരന്മാർ നീണ്ട് നീണ്ട് പോവാന്നല്ലാതെ ഒരു അവസാനമല്ല. ചങ്കൂറ്റുള്ള കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. വിചാരിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ലാഭമോ നഷ്ടമോ എന്താ ഏതാ നോക്കാം എന്ന് വെച്ചിട്ട് മുന്നും പിന്നും നോക്കാതാണ് എടുത്തു ചാടണമെന്നൊന്നുമല്ല പറയേണ്ടത്. എന്നാലും കൂടുതൽ ആലോചിച്ച് നമ്മളെ ആയുസ്സിൽ വർഷങ്ങളും കാര്യങ്ങളും മിനിറ്റുകളും കുറയാന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇതുവരെയുള്ള വർഷങ്ങളെപ്പോലെ എൻ്റെ വർഷങ്ങൾ ഇനി വെറുതെ ആവൂല. ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ തീരുമാനങ്ങളിലും എൻ്റെ സമയങ്ങളിലും സന്തോഷങ്ങളിലും എൻ്റെ സ്വഭാവങ്ങളിലും എൻ്റെ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പ് ഇന്ന് രാത്രി നമ്മൾ എടുക്കുക. അതാവട്ടെ ഒരു പുതിയ പുതുവർഷത്തെ വരവേൽക്കാനുള്ള ഒരു പ്രതിജ്ഞ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കാണങ്ങനെ നിൻ്റെ അടുത്ത വർഷം ഇങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറയുകയല്ല വേണ്ടത്, പകരം നമ്മളെ മനസ്സിനോടൊരു 10 മിനിറ്റ് നമ്മളൊരു സംസാരിക്കുക. ജി എന്താണ് കഴിഞ്ഞ കൊല്ലം ചെയ്തത്, കഴിഞ്ഞ കൊല്ലം ജി ആരോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ഞാനാവാനുള്ളൊരു തീരുമാനമെടുക്കുക. പാലക്കാരൻ രമേശേട്ടൻ പറഞ്ഞ പോലെ എത്താ ഞാനിങ്ങനെ പാലാപ്പള്ളിയും പാടി ഇങ്ങനെ നടക്കുകയാണ്. ഒരു പാലക്കാരനാണ് നിങ്ങളുടെ വീട്ടിൽ തുടക്കം മുതലേ നമ്മളെ പെണ്ണും പിള്ള കാണലുണ്ട്. കണ്ടാൽ മാത്രം പോരെ ഓക്ക് ഞാൻ കേൾക്കും വേണം, എന്നെ ഇങ്ങനെ കേൾപ്പിച്ചേരും. ഞാനങ്ങനെയാണ് കാര്യങ്ങൾക്കായാലും ഇറങ്ങി പുറപ്പെടാൻ എനിക്കൊരു പേടിയാണ്. ഞാനിവിടെ നാട്ടിൽ തൊഴിലുറപ്പിൻ്റെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ വരികയാണ്. കാര്യമായിട്ടുള്ള പണിക്കൊക്കെ പോകാൻ എനിക്കൊരു പേടിയാണ്. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങളെപ്പോഴും പറയും എന്നോട്, എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ നമുക്ക് തുടങ്ങാൻ, ചെറുതെങ്കിലും ചെറുതൊരു പെട്ടിക്കടയെങ്കിലും ഇടാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഞാൻ കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ എനിക്ക് പിന്നെയും പേടിയാവും. ഓളല്ല സ്വർണ്ണം, ഇപ്പം തൊഴിലുറപ്പിന് പോയാലും വന്ന് പെരുകി കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇനിയിപ്പോൾ ആ സ്വർണ്ണം എങ്ങാനും എടുത്തുകാണ്ട് ആ ബിസിനസ് എങ്ങാനും നഷ്ടത്തിലായാലുള്ള കിടക്കണ സുഖവും ഇല്ലാതാവും എന്നുള്ളൊരു പേടി. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തുടങ്ങാത്തത്. നിങ്ങളെ വീഡിയോ പിന്നെയും പിന്നെയും ഇങ്ങനെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഓളോട് ചോദിക്കൽ തുടങ്ങി, താത്താൻ്റെ വീഡിയോ ഇല്ലയെന്ന് ചോദിക്കൽ തുടങ്ങി. എന്തായാലും ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ചെറിയൊരു രീതിയിലുള്ളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. വണ്ടീൻ്റെ പിന്നിൽ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുറച്ചീച്ചെടുത്തിട്ട് വിൽക്കും. പാത്രങ്ങൾ മുതൽ കുട്ടികളെ ഡ്രസ്സ് വരെ എൻ്റെ വണ്ടീൻ്റെ പിന്നാലെ വെച്ചിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ഓളെ സ്വർണം തന്നെയാണ്, എന്തായാലും വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടെടുത്ത്. അപ്പം നല്ല സന്തോഷമുണ്ട്. ഈശ്വരനും നിങ്ങൾക്കും നന്ദി. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പണയം വെച്ചതൊക്കെ എടുക്കാനുള്ള കുറച്ച് പൈസ കയ്യിൽ കൂടിയിട്ടുണ്ട്. ഇനി വിൽക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് നിങ്ങളോടാണ്. അപ്പോൾ ഏറെ ആൾക്കാരും പേടിച്ചിട്ട് തന്നെയാണ്, കടം വരുമോ അങ്ങനെ ആവുമോ അങ്ങനെ ആവുമോ എന്ന് പേടിച്ചിട്ടാണ് ഏറെ ആൾക്കാരൊന്നും തുടങ്ങാതെ നിൽക്കേണ്ടത്. അതുകൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട് പണിക്ക് എടുക്കുന്ന സാധനങ്ങൾക്ക് വരെ ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുക. എന്ത് സംഗതികൾക്കായാലും വില കൂടിക്കൊണ്ടിരിക്കുക, ലാഭം കുറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയാണ് ഇപ്പോൾ. അപ്പോൾ ഉള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പം സാധനത്തിൻ്റെ വില കൂടുന്നുണ്ട് പോട്ടെ, നമ്മളെ ആരോഗ്യവും സമയവും നല്ല നല്ല സമയങ്ങളിങ്ങനെ കഴിഞ്ഞു പോവല്ലേ. എല്ലാ കാലത്തും ഇതുപോലെ നിൽക്കാൻ പറ്റുമോ? പിന്നെ കുറേയൊക്കെ നമ്മളെ മനസ്സാണ് നമ്മളെ ചെറുപ്പം നിലനിർത്തുന്നത്. നമുക്ക് എന്തിനു നേരിടാനുള്ള ധൈര്യം സന്തോഷവും ഒരു മനക്കരുത്തും ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കൂടുതൽ ചെറുപ്പക്കാരാക്കേണ്ടത്. ഏത് പ്രായമുള്ളവരും ചെറുപ്പക്കാരാക്കേണ്ടത് നമ്മളെ മനസ്സിൻ്റെ ധൈര്യവും സന്തോഷവുമാണ്. ആരില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ സങ്കടപ്പെടുക, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ അടിക്കുക, എന്തിലൊക്കെ ഇറങ്ങിപ്പെടുപ്പം പേടിക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് പ്രായമാവും. കാരണം ഓൾക്ക് പോലെ തന്നെ വിശ്വാസം ഇല്ലാത്തവരാണ്. പക്ഷെ ഉള്ളതുകൊണ്ട് സന്തോഷിച്ച് എല്ലാത്തി എന്തിനും ധൈര്യം കാണിക്കണം. ഓൽക്ക് എന്നും ചെറുപ്പം തന്നെ ആവും. അപ്പം കഴിഞ്ഞ പോയ വർഷത്തിൽ നമുക്ക് പറ്റിയതിനെയൊക്കെ തിരുത്താനുള്ള ഒരു നല്ല വർഷമായിട്ട് ഈ പുതുവർഷത്തെ എല്ലാവരും മാറ്റിയെടുക്കുക. ഇന്നിപ്പോൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ, എന്തൊക്കെ ചെയ്തേ എല്ലാവരും? ഞങ്ങൾ ചെറിയ ട്രിപ്പുകളൊക്കെ പോയി. നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്തെന്നുള്ളതൊക്കെ ഒന്ന് നല്ല കമൻറ്റായിട്ട് പറയുക. കഴിഞ്ഞ വർഷങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അത് ഈ വർഷം മാറ്റാൻ പറ്റുമോ, അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇങ്ങനെ പറയുക. വെറുതെ ഇങ്ങനെ വായിച്ചിരിക്കാമല്ലോ നമുക്ക്.
കടിഞ്ഞാണില്ലാതെ പൊട്ടി നടക്കണ നമ്മളെ മനസ്സിനെ കുറേയൊക്കെ നിലനിർത്താനൊന്ന് പിടിച്ചു കെട്ടാനൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മെഡിസിനാണ് കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്. ഓരോ യാത്രകളും നമുക്ക് ഓരോരോ രീതിയിലുള്ള ഓർമ്മകളാണ് തരിക. വീട്ടിലും നാട്ടിലൊക്കെ ഉള്ള എല്ലാ കൊച്ചുപെട്ടികളും ജോലിസ്ഥലത്തിലുള്ള ടെൻഷനുകളും കാര്യങ്ങളൊക്കെ പെട്ടിയിൽ മടക്കി വെച്ചിട്ടുമാണ് നമ്മൾ യാത്ര പോകുന്നത് മാത്രം. അല്ലെങ്കിൽ പോണ വൈക്കൊന്നും അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കാനാണെങ്കിൽ യാത്ര പോകാത്തതാണ് നല്ലത്. ആ കാര്യങ്ങളും പരസ്പരമുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാത്തിനും മാറ്റി വെച്ചിട്ട് ഒരു യാത്ര പോവുക ഇടയ്ക്കെങ്കിലൊക്കെ. അതിപ്പം ഇനി കുറേ പൈസ മുടക്കിയിട്ട് കുറേ ദൂരത്തേക്ക് പോകണമെന്നൊന്നുമില്ല. ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിലായാലും മതി. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ കാക്കുവിനോട് പറയാതെയോ, നമ്മളൊരുപാട് സ്ഥലത്ത് സ്റ്റേ ചെയ്യാനോ ഒരുപാട് പണം ചിലവാക്കാനോ ഒന്നിനും നിൽക്കണ്ട. നമുക്ക് വെറുതെ കുറച്ച് കയ്യിലുള്ള കുറച്ച് പൈസയൊക്കെ പെട്രോൾ അടിച്ചിട്ട് ചുമ്മാ എല്ലാ റോട്ടുമ്പിലും ഇങ്ങനെ കറങ്ങിയിട്ട് പോന്നാലും മതി. നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ച് കുറച്ച് ടൈം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. എന്നാലും മതി നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാൻ. നമുക്ക് എന്തും ഇങ്ങനെ തന്നെ അല്ലേ ഇന്നലെ മോറിയ പാത്രം ഇന്നും മോറുക അല്ലേ. നമ്മളെ ദിവസങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും ഇല്ല നമ്മളെ സ്ത്രീകളെ ജീവിതത്തിന്. നല്ല പുരുഷന്മാർക്ക് പിന്നെ ഇനിയിപ്പോൾ അവരുടെ ജോലി സ്ഥലത്തായാലും ഇന്നലെ വന്ന ആൾക്കാരാവില്ല, ഇന്ന് പുതിയ ആൾക്കാരാവും വരിക. അപ്പോൾ ഒരു ഷോപ്പിലൊക്കെ ആയാലും ഇന്നലെ വന്ന ആൾക്കാർ ഇന്നലെ ഒരുപോലെ തന്നെ കാണണമെന്നില്ല അല്ലേ. ഒരേപോലുള്ള കസ്റ്റമേഴ്സ് ആവില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം വരും. പക്ഷേ നമുക്ക് മാത്രമേ എന്നും ഒരുപോലെ നമ്മളെ വീട്ടിലേക്ക് തന്നെ നമുക്ക് വെച്ച് വളമ്പി കൊടുക്കാനുള്ളത്. നമ്മളെ മക്കൾ എന്നത്തെയും പോലെ ഒരുപോലെയാണ് സ്കൂളിലേക്ക് പോവുക. അവർക്ക് നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരും. ചില മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതല്ലെങ്കിൽ ഒരു ദിവസം ചിക്കനാവും. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. നമ്മളുണ്ടാക്കണതിൽ കുറച്ച് മാറ്റങ്ങൾ വരും എന്നല്ലാതെ കാര്യമായിട്ട് നമ്മളെ ടൈം ടേബിളിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ട് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ബാക്കി എല്ലാത്തിനും കുറേ പൈസ ചിലവാക്കണ പോലെ ഓല ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകും. എന്നാലും ഓല വീട്ടിലുള്ള ഓല കാര്യത്തിൽ ഓല് ചിന്തിക്കൂല. അങ്ങോട്ടേം പോവാന്ന് പറയുമ്പോൾ തന്നെ ചാടിക്കടിക്കാൻ വരും. അതിന് കുറേ പൈസ ആവുന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ഞാൻ പറയും കാക്കുവിനോട്, ഹോ ഈ കല്യാണം വെക്കാനൊന്നും വേണ്ടില്ലേനി, ആദ്യം ഒരു വണ്ടി എടുക്കുക, ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക, എന്നിട്ട് അങ്ങനെ നൂലില്ലാത്ത വട്ടം പോലെ അങ്ങനെ കറങ്ങുക ലോകം മുഴുവനും. ഞാൻ കാക്കുവിനോട് പറയും, എന്നെപ്പോലെ ഒരു യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ലോകം കീഴടക്കിയേനി. തമാശക്കാണ് പറയണമെങ്കിലും ഉള്ളിലൊരു വലിയ ആഗ്രഹമാണത്, ലോകം മുഴുവൻ കറങ്ങണം. അതൊന്നും നടന്നില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുക, പറ്റണോടത്തേക്കൊക്കെ ഒന്ന് യാത്ര പോവുക. എല്ലാ ടെൻഷനുകളെയും കാറ്റിൽ പറത്തിയിട്ട് എന്നിട്ട് നിങ്ങളെ ന്യൂ ഇയർ വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളെ വെക്കേഷൻ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. പിന്നെ നമ്മുടെ മത്സരത്തിലെ തിരഞ്ഞെടുക്കേണ്ടവരൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അതെല്ലാം അവരവരുടെ വീട്ടിലേക്ക് നാളെ കൊറിയറായിട്ടോ പോസ്റ്റ് ആയിട്ടോ അയക്കും. ആരൊക്കെയാണെന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അതിനേക്കാളും നല്ല സന്തോഷവും സമാധാനവും സ്നേഹമൊക്കെ നിറഞ്ഞൊരു പുതുവത്സരമായിട്ട് ഇരിക്കട്ടെ ഈ വർഷത്തെ പുതുവത്സരം. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ആശംസിക്കുന്നു. തിരിച്ചും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ മത്സരത്തിൽ വിജയിച്ച് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അല്ലാതെ പങ്കെടുത്തവർക്കെല്ലാം താങ്ക് യു. 7 പേർക്കാണ് ഗിഫ്റ്റുകൾ. അതാരായി എന്താന്നുള്ളത് നാളത്തെ വീഡിയോ ആയിട്ട് പറയാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.